നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ ബ്രൂച്ച് ഈസ് മെയ്ഡ് വിത്ത് സിൽവർ വയർ ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ വിത്ത് എ ഡയമീറ്റർ 35 മില്ലിമീറ്റർ. അപ്പോൾ ഈ ബ്രൂച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽവർ വയർ ഉപയോഗിച്ചിട്ടാണ്. ഈ സർക്കിളും സിൽവർ വയറാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 35 മില്ലിമീറ്റർ ആണ്. ദ വയർ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് 5 ഡയമീറ്റേഴ്സ് വിച്ച് ഡിവൈഡഡ് ദ സർക്കിൾ ഇൻ ടു 10 ഈക്വൽ സെക്ടേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം ഇതിന് എത്ര ഡയമീറ്റേഴ്സ് ഉണ്ട്? ടോട്ടൽ 5 ഡയമീറ്റേഴ്സ് ഉണ്ട്. നോക്കിയാൽ 1, 2, 3, 4, 5. ഇത് വണ്ണിൻ്റെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം 5 ഡയമീറ്റേഴ്സ് ഈ ഒരു ബ്രൂച്ചിനുണ്ട്. ആ 5 ഡയമീറ്റേഴ്സ് ഇതിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സിൽവർ വയർ റിക്വയർഡ്. അപ്പോൾ ഇതിന് ആവശ്യമായി വന്നിട്ടുള്ള സിൽവർ വയറിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നതും സിൽവർ വയർ കൊണ്ടാണ്. ഈ ഡയമീറ്റേഴ്സും എന്ത് തന്നെയാണ്? സിൽവർ വയർ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മൊത്തം സിൽവർ വയറിൻ്റെയും കൂടെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഒന്ന് സർക്കിളിൻ്റെയാണ്. അപ്പം ഇതെന്താണ്? ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2πr. പിന്നെന്താണ് ഡയമീറ്റർ? ഡയമീറ്റർ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. അപ്പം അതും കൂടെ ഈ 2πr കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. ഈ സർക്കിൾ ഈസ് 2πr, പിന്നെ 5 ഡയമീറ്ററും. അപ്പോൾ 2πr പ്ലസ് 5d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 35 മില്ലിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഈസ് ഈക്വൽ ടു 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും റേഡിയസ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി സിൽവർ വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? 2πr പ്ലസ് 5d ഈസ് ഈക്വൽ ടു 2 × π. നമുക്കിവിടെ എത്രയാണ് എന്ന് തന്നിട്ടില്ല. തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെടുക്കാം? 22/7 × r. ആർ എത്രയാണ്? 35/2 പ്ലസ് 5 × d. ഡി ഈസ് 35. ഇത് ഇത്രയും ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റിലിടുക. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്യാം. 2 × 2 കട്ട് ചെയ്യാം. 7 ഉം 35 ഉം കൂടെ കട്ട് ചെയ്താൽ 7 5s are 35 ഈസ് ഇക്വൽ ടു 22 × 5 എന്ത് വരും? 5 2s are 10. 5 2s are 10 + 1 11. 110 പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 5s are 25. 2 5 3s are 15 + 2 17 ഈസ് ഇക്വൽ ടു 5 8 2. 285 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സിൽവർ വയറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 285 മില്ലിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഓഫ് ദി ബ്രോക്ക്. ഈ തന്നിരിക്കുന്ന ഓരോ സെക്ടറിൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 5 ഡയമീറ്റേഴ്സ് ഇതിനെ 10 ഈക്വൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സെക്ടറിൻ്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πr² ആണ്. അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ πr² / 10 ചെയ്താൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. ഈ ഒരു മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ θ/360 × πr² വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ തീറ്റ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും ഇവിടെ തീറ്റ വരിക? ടോട്ടൽ ആയെങ്കിൽ 360 ഡിഗ്രി ആണ്. അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 36 വരും തീറ്റ. മനസ്സിലായല്ലോ. രണ്ട് മെത്തേഡിൽ ചെയ്യാം. എന്താ കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? πr² / 10 ഈസ് ഈക്വൽ ടു πis 22/7 × r is 35/2. r² ആണ്. അപ്പോൾ 35/2 2 times എഴുതുന്നു, ഡിവൈഡഡ് ബൈ 10.
ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്യുക. 2 22 കൂടെ കട്ട് ചെയ്താൽ 11 വരും, 7 ഇതും കൂടെ കട്ട് ചെയ്താൽ 5 വരും. ഇസ് ഇക്വൽ ടു എന്ത് വരും? 11 ഇൻറ്റു 5 55, 55 ഇൻറ്റു 35, 55 ഇൻറ്റു 35, 5 5s are 25, 25 plus 2 27, 5 3s are 15, 15 plus 1 16, 5 12 6 8 9 1 is equal to 1925/2. ഇത് ഡിവൈഡ് 10 ÷ 1 എന്നെടുക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ ചെയ്യുന്നത്? ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ദിസ്. അപ്പോൾ എന്ത് വരും? 1/10 is equal to 1925/10 × 2 = 20. ഇനി നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്ത് നോക്കാം. 1925/20 ഇവിടെ ചെയ്താൽ 9 കൊണ്ട് ചെയ്യാം. 9 2s are 18, 180, 125, 6 6 2s are 12, 125. അപ്പോൾ പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 2 40, വീണ്ടും ഒരു 0 5, 20 × 5 = 100, 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 96.25 mm² ഏരിയ ആയതുകൊണ്ട് സ്ക്വയറാണ്, അപ്പോൾ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് ഞാൻ പറഞ്ഞു. എന്താണ് ഇക്വേഷൻ? സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് θ/360 × πr² ആണ്. തീറ്റ എത്രയാണ് എന്ന് പറഞ്ഞു? 36. അപ്പോൾ 36/360 × πr². അപ്പോൾ 36 ഇതും കൂടെ കട്ട് ചെയ്താൽ 1/10 എന്നാകും. ഇപ്പോൾ ഇതെന്തായി? πr² / 10 എന്നായില്ലേ? അതുതന്നെയാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ 9th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.